അല്ലേ? ഓ പെട്ടി മിസ് ആവരുത്, പിടിച്ചോ. നെഞ്ചും കൂടെ പൊടി ഞാൻ. വട്ടിപ്പലിശക്കാരന്റെ വീടാണ്, കുറച്ച് മാന്യത കാണിക്കണം. അപ്പൊ ചവിട്ടി തുറക്കാല്ലേ. പിന്നെ ഇങ്ങനെ ഒരു വരവ് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒരാണും പെണ്ണും സംസാരിക്കുന്നതിനിടയ്ക്ക് ഡോയ് കൂയിന്നൊന്നും ഒച്ചുണ്ടാക്കരുത്. ബോസ് കണ്ടിന്യൂ. താങ്ക് യു. ഞാൻ നിനക്ക് കാശ് തരാനുണ്ടെന്ന് കരുതി എന്റെ ഓഫീസിൽ കയറി എന്ത് തോന്നിയവാസവും കാണിക്കും. അല്ലടാ, അല്ല സുധീന്ദ്ര, ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റത്തില്ലേ? വട്ടിപ്പലിശക്കാരനൊക്കെ എന്ന് മുതലാടാ പോലീസുകാരനായത്? ഞാനൊരു ഉപമ പറഞ്ഞല്ലേ. ഉപമ പറയാ, നീ ആരടാ എഴുത്തച്ഛന്റെ ചെറുമോന്? മലയാളം പോലും വായിക്കാൻ അറിയാത്ത നിന്റെ വീട്ടിലെ ഇംഗ്ലീഷ് മാഗസിൻ അവന്റെ മാഗസിൻ. ഗോപാലകൃഷ്ണ, ഓപ്പൺ ദ പണപ്പെട്ടി. ഓ പണം സുധീന്ദ്രന് പുല്ലാട. ഇനി എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടാൽ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും. കേട്ടോടാ പൊന്നെ. ഉറക്കത്തി നീ എന്തൊക്കെയാടാ ഈ കാണിച്ചു കൂട്ടുന്നേ? അതമ്മ, ഞാൻ ചെറുതായിട്ടൊരു സ്വപ്നം കണ്ടതായിരുന്നു. നീ ഇങ്ങനെ സ്വപ്നം കണ്ടാലേ നിന്റെ പെങ്ങക്ക് ഭർത്താവ് ഇല്ലാതായി പോകും. അളിയനെന്ത് പറ്റി? നോക്ക്, അളിയൻ ഇന്നലെ എന്റെ അടുത്താണോ കിടന്നത്? ഞാൻ ഉറക്കത്തിലായിരുന്നു അളിയ. ശരിക്കും എന്താ പറ്റിയത്? എന്താ പറ്റിയതോ, ഇടിയും തന്ന് മൊത്ത ചൂട് ചായ ഒഴിച്ചിട്ട്. അത് സ്വപ്നത്തിൽ സംഭവിച്ചതാ. പക്ഷേ അളിയനൊന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ, ഒന്നൊച്ച വച്ചിരുന്നെങ്കിൽ. ഞാൻ ഉണർന്നേനെ അളിയ, ഞാൻ ഉണർന്നേനെ. അമ്മ വരാൻ ഒരു രണ്ട് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഉണരില്ലായിരുന്നു. അതുപോട്ടെ, അളിയൻ എന്ത് സ്വപ്ന കണ്ടത്? ഞാൻ എന്റെ കടബാധ്യത മുഴുവൻ തീർക്കുന്ന സ്വപ്ന കണ്ടത്. അല്ലാതെ എന്നെ തീർക്കുന്ന സ്വപ്ന അല്ലല്ലോ. അളിയ, അളിയന്റെ കടബാധ്യത ഒരിക്കലും തീരാത്ത സ്വപ്ന. അളിയൻ ഒന്ന് പിടിക്കോ. എന്റെ ശരീരത്തിൽ അവയങ്ങളൊക്കെ വർക്കിണ്ടോ നോക്കട്ടെ. ദേഹം മുഴുവൻ പൊള്ളിയെന്ന് തോന്നുന്നു. ചൂട് ചായ മോത്തൊഴിച്ച്. ഒരു കണക്കിന് അളിയൻ ഭാഗ്യവാനാ. ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം എന്താണെന്നറിയോ? എന്താ അളിയ? അളിയന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് ഈ വീടിന് ഞാൻ തീയിടുന്നതായിട്ട. ഹലോ, മാളു എവിടെ? ആ, ഡ്യൂട്ടി കഴിഞ്ഞു, ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടാവും. താങ്ക് യു. ഡ്രസ്സിംഗ് റൂം. ദൈവമേ, ആരും വരല്ലേ. മാളു ചക്കര കുട്ടി, അയ്യോ സോറി. മാളു വന്ന് കരുതിയിട്ട. ഇങ്ങനെയുണ്ടോ സ്ത്രീകള്? മാളു, നീ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടെന്ന് കരുതി ഞാൻ അതിനകത്ത് നിന്ന് കയറി. ഞാനില്ലാന്ന് അറിഞ്ഞോണ്ട് കയറിയതല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഈ സ്വഭാവം എനിക്ക് അറിയില്ലേ. പിന്നെ ഇന്ന് വൈകുന്നേരം റെഡി ആയിട്ടിരുന്നോ? ഒരു കിടിലം പർച്ചേസ് ഉണ്ട് എന്റെ വക. അപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നില്ലേ? ഇന്ന് നീ ഒറ്റയ്ക്ക് പോയാ മതി, എനിക്ക് കൊറിയർ ഓഫീസിലെത്താൻ സമയമായി. ഓക്കെ ബൈ. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഓക്കെ, കല്യാണം കഴിയട്ടെ. അപ്പൊ കല്യാണം കഴിഞ്ഞില്ലല്ലേ? ഇല്ല, അമ്മാവന്റെ മകളെ കെട്ടാൻ പോകുന്നുള്ളു. മോനെ, ഒരു ഉപദേശം തരാം. എന്താ? ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു KSRTC ബസ് പോലെയാ. അതായത് പുറത്ത് നിൽക്കുന്നവർക്ക് അകത്തോട്ട് ഉന്തി തള്ളി കയറിയാ മതി, എന്നാ അകത്ത് നിൽക്കുന്നവർക്കോ എങ്ങനെയെങ്കിലും പൊത്തിയാടി പുറത്തേക്ക് വരണമെന്നാ. ദേ, എന്റെ ഒരു അനുഭവം വെച്ചാ ഞാൻ പറയുന്നത്. ശരി, പോടോ അസൂയ കളവ. ഭാഗ്യം, ഇന്നെങ്കിലും ബ്രേക്ക് കറക്റ്റ് കിട്ടി, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നിനക്കിട്ട് കിട്ടിയ.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെറുതെ നിൽക്കുവാണോ? അതെ. ഒരു ലോഡ് പാഴ്സൽ വണ്ടിയിലുണ്ട്, എല്ലായിടത്തും ഇവിടെ വെച്ച് വാ. സൂക്ഷിച്ചെടുക്കണടാ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെൻസി. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അതെ, പഞ്ചാര അടിച്ചുകൊണ്ട് നിൽക്കാതെ ഈ പാഴ്സൽ എല്ലാം പെട്ടെന്ന് സോർട്ട് ചെയ്യാൻ നോക്കാം. ശരി സാർ. ശരി. ജെൻസിക്ക് വല്ല കാര്യമുണ്ട്, അവനെ കയറി സാറേ സാറേ എന്നൊക്കെ വിളിക്കാം. പിന്നെ ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? വല്ല സംശയം ഉണ്ടായ നമ്മളോടൊക്കെ ചോദിക്കണേ. അതെ ചേട്ടാ, ഒരു കാര്യം ചോദിച്ചാ ആരോടെങ്കിലും പറയോ? ആരോടും പറയില്ല, ചോദിച്ചോ. രണ്ടു വർഷം കഴിഞ്ഞ് കുട്ടികൾ മതിയെന്ന ഞങ്ങളുടെ തീരുമാനം. അതിന് അതിനെന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാണ്ടിരിക്കുക. അതേ ഉള്ളൊരു വഴി. എന്നാലും പറയേ. ചേട്ടനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഇത്ര അത്യാവശ്യം പറ്റിക്കഴിഞ്ഞ? നിന്റെ ചേട്ടന എന്താ ഏട്ടാ? അയ്യോ, എപ്പോഴായിരുന്നു? ബോധം വീണാ? എന്താടാ? കരയല്ല ചേട്ടാ ഇങ്ങനെ. ചേട്ടാ സമാധാനിക്ക്, ഇതൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവുന്നല്ലേ ചേട്ടാ. ഞാൻ വരാം, പിന്നെ വരാം. എന്താ പ്രശ്നം? ചേട്ടന്റെ ഭാര്യ പ്രസവിച്ചു, പെൺകുഞ്ഞാന്ന്. ഒരു പെൺകുഞ്ഞ് ജനിച്ചതിനാണോ നിനക്ക് നിന്റെ ചേട്ടനും ഇത്രയും ടെൻഷൻ? ഇട, പെൺകുഞ്ഞെന്ന് പറഞ്ഞാൽ വീടിന്റെ വിളക്കാണ്, അതറിയോ? ഇപ്പൊ തന്നെ ആറ് വിളക്കുണ്ട് വീട്ടില്. ഇതിനെല്ലാം കൂടെ എണ്ണ ഒഴിക്കാനുള്ള കാശ് നീ തരുവാടാ. കഴിഞ്ഞ മാസം ശമ്പളം വന്നേ. പാചകം അടിക്കാൻ വേണ്ടി എല്ലാത്തിനും നല്ല മിടുക്കാണ്. കൊച്ചേ, കവർ വല്ലതും ഉണ്ടെങ്കി വന്നേ. വിളക്കാണ് പോലും. ഇതാർക്ക? ഇത് ബാബാ കല്യാണി. സ്വാമി ശരണം. അതെ, ഇത് ജെന്റിൽമാനാ, ഇവൻ കൊണ്ട് കൊടുത്തോളൂ. ദാ ദാ പ്രിൻസേ, ഇതുകൊണ്ടുപോയി പുറത്ത് കളഞ്ഞ. ഇതാരടി തെങ്ങന്തയൊക്കെ കൊറിയറിൽ അയച്ചത്? തേങ്ങയായിട്ട് അയച്ചതാന്നേ. മേൽവിലാസം കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് കിടന്ന് മുളച്ചതാ. ഇനിയുണ്ട് ഒരു 10-16 എണ്ണം. ഇതെല്ലാം എടുത്ത് മാറ്റിയില്ലെങ്കിലേ കൊറിയർ ഓഫീസ് തെങ്ങും തോപ്പായിട്ട് മാറും. ഇനിയെങ്കിലും നീ കറക്റ്റ് ആയിട്ട് അഡ്രസ് നോക്കി കസ്റ്റമർക്ക് സാധനം കൊടുക്കാൻ നോക്കേ. പോവല്ല ഞാൻ, എപ്പം നോക്കിയാലും പോവല്ലേ. പോവല്ലേ പെമ്പിള്ളാറെ വല്ലതും ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തിങ്ങന്നെ. രമണി കെപ്പി ചാംസ് ബ്യൂട്ടി പാർലർ. രമണി കെപ്പി ചാംസ് ബ്യൂട്ടി പാർലർ. ചാംസ് ബ്യൂട്ടി പാർലറിലെ രമണി കെപ്പി. Come follow me. Follow me. ഞാൻ കൊറിയന്നാ. കണ്ടിട്ട് ആഫ്രിക്കന്നാണെന്ന് കരുതി. കൊറിയ അല്ല, കൊറിയ സർവീസ്. കേട്ടിട്ടില്ലേ സൂപ്പർ ഫാസ്റ്റ് കൊറിയർ? ഒരു കവർ ഉണ്ടായിരുന്നു. ഇങ്ങനെ തന്നേക്കും. സാറിനല്ല, പിന്നെ മാഡത്തിന്. മാഡമോ? ആ, രമണി മാഡത്തിന്. രമണി മാഡമല്ല, മാന. ഈ ഞാൻ. അയ്യേ, അതെങ്ങനെ ശരിയാവുന്നത്? രമണി എന്ന് പറയുന്നത് സ്ത്രീയല്ലേ? എടോ, എന്റെ മുഴുവൻ പേര് രമണീദാസൻ നായർ. എന്റെ ജ്യേഷ്ഠന്റെ പേര് ഗൗരീദാസൻ നായർ. എന്റെ അനുജന്റെ പേര് ശോഭനദാസൻ നായർ. ആ, ഐശ്വര്യ റായ് സാറിന്റെ സഹോദരി ആവാതിരുന്നു ഭാഗ്യം. അതെന്താ? അല്ലെങ്കിൽ സാറിന്റെ അച്ഛൻ ആ സുന്ദരി കൊച്ചിന് ഭാർഗവൻ പിള്ള എന്ന് പേരിട്ടാനെ ഒരാള് വന്നിരിക്കുന്നത്. എന്നാ ഒപ്പ് വേണ്ട? ഒരു ഒറ്റ ഒപ്പൊപ്പിയുണ്ടല്ലോ. രമണീരാജഞ്ഞായി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ശരി, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ്. എന്നത് ഒരു കലയാണ് മറ്റുള്ളവരെ ആകർഷിക്കുക, മറ്റുള്ളവരെ. അതാണ് പ്രസംഗകല. അതായത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റായിരുന്ന മഹാനായ ആരുടെ കക്ഷി? ലവ് മാറ്റർ വല്ലതാണോ? മറുപടി ഉടനെ പ്രതീക്ഷിക്കുന്നു. ലാളിത്യമുണ്ട്. എവിടെ ലാളിത്യമുണ്ട്? ഭാഷയിൽ. ആ, ഭാഷയിൽ. മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. നിന്റെ കയ്യിൽ എന്താണ്? നിന്റെ അച്ഛനാടാ പട്ടി. ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതാരെഴുതിയ? ചോദിച്ചത് കേട്ടില്ലേ? ഇത് ആരെഴുതിയതാണെന്ന്? വിഷ്ണു ആണ്. ഏ, വിഷ്ണു. വിഷ്ണു സ്റ്റാൻഡ് അപ്പ്. ഇത് നീ എഴുതിയാണോ? ആണെന്ന തോന്നണേ. തോന്നണോ? ഇത് നീ എഴുതിയാണോന്ന് ചോദിച്ചാൻ? നിന്റെ അച്ഛനാടാ പട്ടി. ഇതെല്ലാം മലയാളം ശരിയല്ല.
മലയാളം ശരിയല്ല. അല്ല അല്ല അല്ല, നിന്റെ അച്ഛൻ ആടാ പട്ടി, ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആട്. ഇത് നിന്റെ അച്ഛൻ ആടാ പട്ടി എന്നാണ്. ഇവനെയൊക്കെ മലയാളം പഠിപ്പിക്കണ എന്നെ വേണം തല്ലാൻ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, അവള് പറഞ്ഞിട്ട് കാത്തിരിക്കണ നമ്മളാണ് മണ്ടം പോലെ. ഞാൻ ടീന പറഞ്ഞ ആ കുട്ടിയില്ലേ, അത് നല്ല ആരായിരിക്കും? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? ആ അറിയാടാ. ആണോ, ഒന്ന് പറയണ. ഇവന്റെ കാര്യം എന്താ കളിക്കരുത്, അവന്റെ ഒരു ഉറക്കം ഒന്ന് പോടാ. തെണ്ടി മുടി വെട്ടിയാലേ കുടിച്ചോളൂ. എന്റെ മുടി ഇപ്പൊ തന്നെ കേട്ടോസ്. എന്താ ഇത് ചന്തേ? ആ ഇന്ന് മുതല് നിങ്ങളുടെ ക്ലാസ് ടീച്ചറ് ഒരു പുതിയ ടീച്ചറാണ്. സ്നേഹ ടീച്ചറ് സർക്കാർ സർവീസിൽ ജോലി കിട്ടിപ്പോയി. എന്താണ് നിങ്ങൾ ടീച്ചറോട് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ക്ഷമിച്ചാണ്. ആ എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. സ്വഭാവം മാറ്റിയ സാറ് എന്നായി? എന്തുമാ ഏ, നീ വല്ലതും പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ അഞ്ചു പേരും നല്ല നടപ്പിന് നടന്നു. നിങ്ങളെ കുറിച്ച് പ്രിൻസിപ്പൽ ടീച്ചറോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്നേഹ ടീച്ചറോട് കാണിച്ച നമ്പറൊന്നും ഈ ടീച്ചർ എടുത്ത് നടക്കില്ല മക്കളെ. എന്നാ അടിയൻ അങ്ങോട്ട് പോട്ടെ. ഉത്തരവ് പുതിയത് എവിടെ നിന്നാലും എന്തെങ്കിലാണാവോ? എന്താണ്, എന്താ നീ ചിരിക്കണേ? പുതിയൊരു ഐറ്റം വരണ്ടടാ. നമുക്ക് പരിചയപ്പെടാം. ഞാൻ ആനി, നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചറാ. എന്താ പേര്? എന്റെ പേര് വൈശാഖ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇരട്ട പേരുണ്ടാവും എന്ന് എനിക്കറിയാം.
നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തിട്ട് പ്രിൻസിപ്പൾ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതോടെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. സിറ്റ് ഡൗൺ. മഞ്ജു അല്ലേ ക്ലാസ് ലീഡർ? ഇനി മുതൽ മഞ്ജുവിന്റെ ഡ്യൂട്ടി കുഞ്ഞൻ നോക്കട്ടെ. അല്ല സോറി, വൈശാഖ്. നിങ്ങളല്ലേ വൈശാഖിന് ഏറ്റവും വേണ്ടപ്പെട്ട നാലു പേര്? ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികൾ നിങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം. മക്കളെ, ആചാരവേടികൾ പൊട്ടിച്ചു. ഒന്ന് ആലോചിക്കാൻ പോലും സമയം തന്നില്ല.